മെഴുകുതിരി വെളിച്ചത്തിൻ്റെ പ്രത്യാശ. അടുത്ത കാലത്ത് ഏറ്റവും ആഴത്തിൽ ഹൃദയത്തെ സ്പർശിച്ച ഒരനുഭവമുണ്ട്. അതൊരു സിനിമാരംഗമല്ല, ഒരു അധ്യാപകൻ്റെ നേർക്കാഴ്ചയാണ്. ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന് വിലപിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ സ്നേഹത്തിൽ വീർപ്പുമുട്ടി ഭഗവാൻ എന്ന അധ്യാപകൻ. ഒരധ്യാപകന് വിദ്യാർത്ഥികളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിൻ്റെ മഹിമ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ബാല്യകൗമാരങ്ങൾ. മൊത്തം ജീവിതത്തെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാലം. ആ സമയത്ത് നമ്മോട് ഏറ്റവുമധികം ഇടപഴകുന്നത് അധ്യാപകരാണ്. അവരുടെ സമീപനത്തിന് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് പങ്കുവഹിക്കാൻ കഴിയും. പങ്കുവഹിക്കുന്നുണ്ട് എന്ന് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറഞ്ഞ മുഖങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ക്ലാസ്സിലൊരു കുട്ടി തളർന്നിരിക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് നേരെ ആക്രോശിച്ച്, നീ ഉറങ്ങാനാണോ ഇവിടെ വന്നത്, മറ്റു കുട്ടികളെപ്പോലെ നിവർന്നിരിക്കൂ എന്ന് പറയുന്നവർ സാധാരണ അധ്യാപകരാണ്. ആരും തളർന്ന് തൂങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആ തളർച്ചയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ടാകുമെന്നും അറിഞ്ഞ് കരുണയോടെ ആ വിദ്യാർത്ഥിയുടെ അടുത്ത് ചെന്ന് വാത്സല്യത്തോടെ തലയിൽ തലോടി, എന്തുപറ്റി, എന്താ മോന് വിഷമം എന്നൊക്കെ സ്നേഹം പകരാൻ ഒരു അധ്യാപകനെ കഴിയുമ്പോൾ അവിടെ മറ്റൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരും. ഗുരുത്വം എന്തെന്ന് ആ വിദ്യാർത്ഥി ആഴത്തിൽ അനുഭവിക്കും, ഒപ്പം ആ അധ്യാപകനും. ഭഗവാൻ എന്ന് പറയുന്ന അധ്യാപകൻ, നിങ്ങളെൻ്റെ സ്വന്തം മക്കളെന്ന് അവരെ അനുഭവിപ്പിച്ചവനാണ്, അവർക്ക് വേണ്ടി അവരെ സ്നേഹിച്ചവനാണ്, അവരോട് ചേർന്നിരുന്നവനാണ്. എത്ര ഇരുട്ടുവന്ന് മൂടിയാലും ഒരു മെഴുകുതിരി കത്തിച്ചുവെച്ചാൽ മതി എന്ന് പ്രത്യാശ പകരുന്നവനാണ്. കാലം എന്നും വെളിച്ചത്തിൽ തന്നെയാണ് എന്നതിന് ഭഗവാനെപ്പോലെയുള്ള അധ്യാപകർ സാക്ഷ്യപത്രങ്ങളാണ്. നിറഞ്ഞ കണ്ണോടെയാണ് ഭഗവാൻ എന്ന ആ അധ്യാപകൻ്റെയും കുട്ടികളുടെയും കഥ ഞാൻ വായിച്ചത്. അധ്യാപകർ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയെങ്കിലെന്ന് വിദ്യാർത്ഥികൾ പിറുപിറുക്കുന്ന ഒരു കാലത്താണ് പോകരുതേ പോകരുതേ എന്ന് നിലവിളിച്ച് സ്ഥലം മാറ്റം കിട്ടിയ ആ അധ്യാപകനെ വിദ്യാർത്ഥികൾ തടഞ്ഞു വെക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാലം പ്രത്യാശയോടെ നമുക്ക് മുന്നിലേക്ക് ഇറ്റിച്ചു തരുന്ന മഞ്ഞുതുള്ളികൾ എന്നേ ഇത്തരം അനുഭവങ്ങളെ പറയാനാവൂ. നന്മകൾ ഒരിക്കലും കെട്ടുപോകുന്നില്ല, മറിച്ച് തെളിഞ്ഞു വരുന്നേയുള്ളൂ എന്ന് ഭഗവാനെപ്പോലെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. അറിവിനെ എത്ര ആഴത്തിലായിരിക്കും ആ അധ്യാപകൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകുക? തന്നിൽ നിന്ന് അന്യമല്ലാത്ത വിധം എത്ര ആഴത്തിലായിരിക്കും ആ കുഞ്ഞുങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടാവുക? അങ്ങനെയുള്ള അധ്യാപകർ എത്ര വലിയ അനുഗ്രഹമാണ് സമൂഹത്തിന് പകരുന്നത്! ഗുരുനിത്യ അധ്യാപകരോട് പറഞ്ഞ വാക്കുകളാണ് ഹൃദയത്തിൽ നിറയുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളല്ല എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ സ്കൂളിൻ്റെ പടിയിറങ്ങണം. അഭിമാനത്തോടെയും ആദരവോടെയും ഭഗവാൻ എന്ന അധ്യാപകനെ നോക്കി നമുക്ക് പറയാം, ഇതാ ഒരിക്കലും പടിയിറങ്ങേണ്ടി വരാത്ത ഒരു അധ്യാപകൻ എന്ന്.